ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാല പ്രഭാത ധ്യാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഏവർക്കും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കും. ഒരു നോമ്പുകാലത്തിലും കൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നോമ്പ് നാം ഒക്കെയും ആയിരിക്കുന്ന ആത്മീക ജീവിത അനുഭവത്തിൽ സ്വപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ട് ആയിരിക്കേണ്ടുന്ന ജീവിത അനുഭവത്തിലേക്കുള്ള യാത്രയാണ്. നോമ്പ് ഉടച്ചുവാർക്കലുകളുടെയും പുനഃസമർപ്പണത്തിൻ്റെയും കാലമാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ, വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നിർമ്മിതികൾ പുനർനിർമ്മിക്കുന്നതും പുനഃസമർപ്പിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ധ്യാന വേദഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ 2:34-19 ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങൾ വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറിയതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീണ്ട 31 ഇസ്രയേലിൽ രാജവാഴ്ച നിർവഹിച്ച വ്യക്തിയായിരുന്നു യോശിയാവ്. തൻ്റെ വാഴ്ചയുടെ 18 യെരുസലേം ദേവാലയം പുനർനിർമ്മിക്കുവാൻ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കുവാൻ തീരുമാനിക്കുകയും പ്രവർത്തനങ്ങളുടെ മധ്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രതി ലഭിക്കുകയും ചെയ്തു. ഇത് വായിച്ചു കേട്ടപ്പോഴാണ് യോശിയാവ് തൻ്റെ വസ്ത്രം കീറിയത്. ആയിരിക്കുന്ന ജീവിത കാലഘട്ടത്തിൽ ജീവിത അനുഭവങ്ങളിൽ ഉടച്ചുവാർക്കലുകളും പുനഃസമർപ്പണവും ആവശ്യമാണ് എന്ന് യോശിയാവ് തിരിച്ചറിഞ്ഞു. തൻ്റെ രാജ്യത്തെയും ജനത്തെയും അതിനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ആത്മീക ജീവിത അനുഭവത്തിലും കാലഘട്ടത്തിനനുസൃതമായി ഉടച്ചുവാർക്കലുകൾ പുനഃസമർപ്പണം ആവശ്യമാണ്. ഈ നോമ്പുകാലം നമ്മുടെ ആത്മീക ജീവിത അനുഭവങ്ങളിൽ ഉടച്ചുവാർക്കലുകൾ പുനഃസമർപ്പണം യാഥാർത്ഥ്യമായി തീരട്ടെയെന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എളി വാക്കിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.